ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മുട്ട ഏത്തക്കയും വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്, 1 സ്പൂൺ നമ്മുടെ പാൽപ്പൊടി, 2 സ്പൂൺ മധുരത്തിനാവശ്യമായ പഞ്ചസാര. പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. പിന്നെ ടേസ്റ്റിനാവശ്യമായ ഉപ്പ്, 1 ലേശം ഫ്ലേവറിന് വേണ്ടി നമ്മുടെ ഏലക്കപ്പൊടി, പിന്നെ 1 തുള്ളി വാനില എസെൻസ്. വാനില എസെൻസ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ വാനില എസെൻസും കൂടെ ആഡ് ചെയ്തത്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല പതപ്പിച്ച് അടിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കുന്നുണ്ട്. അത് നല്ല മൂത്തതിന് ശേഷം ആ പാനിൽ തന്നെ ഏത്തയ്ക്ക ഞാൻ വഴറ്റിയെടുക്കുവാണ്. വഴറ്റിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകണം. അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു, ഏത്തയ്ക്ക ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനാണെങ്കിൽ ഇത് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത്, മിക്സിയിൽ അടിച്ച് വെച്ച സാധനവും മുന്തിരിങ്ങയും ഏത്തയ്ക്കയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ആ നെയ്യുള്ള പാത്രത്തിൽ തന്നെ ഇതൊഴിക്കണം. അതിനായിട്ട് നമ്മൾ നല്ലൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ, ഒരു കൊള്ള ചീത്തയായത് എടുത്ത് വെക്കുക. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ഫ്രൈ പാനിലോട്ട് ഇതൊഴിച്ച് വേവിച്ചെടുക്കുക. ഫ്ലെയിം കുറച്ചാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള പലഹാരം, എല്ലാവർക്കും ഇഷ്ടമാകും.